നമസ്കാരം. സോളാർ ഇരുണ്ട കാലം. മലയാള മനോരമ പത്രത്തിൽ നിന്ന് വിരമിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ ആത്മകഥയാണ് ഭയങ്കരമായ ചർച്ച. സോളാർ സമരം നമുക്കൊക്കെ ഓർമ്മയുണ്ട്. കേരളത്തിലെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ രാജിക്ക് വേണ്ടി സോളാർ തട്ടിപ്പ് കേസിൽ ഉമ്മൻചാണ്ടി രാജിവെക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള ഒരു സമരം. ഒരുപക്ഷെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമരം. ആ സമരത്തിൻ്റെ അന്ത്യം നമ്മൾ കണ്ടതുപോലെ, നമുക്കെല്ലാം അറിയുന്നതുപോലെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു സമരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി LDFന് കിട്ടിയ ഒരു ആയുധം. അതിനുശേഷം മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വന്നു, ശിവരാജൻ കമ്മീഷനെ നിയമിക്കേണ്ടി വന്നു. സ്വന്തം മന്ത്രിസഭ തന്നെ നിയമിച്ച ശിവരാജൻ കമ്മീഷൻ അദ്ദേഹത്തിനെ പോലും ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രത്യേകമായ, നമ്മൾ കണ്ടായിരത്തെ പറഞ്ഞ പോലത്തെ സമരത്തിലാണ്. ഈ സമരം അവസാനിപ്പിക്കാൻ ആർക്കാണ് കൂടുതൽ ധൃതി, ആരാണ് അവസാനിപ്പിച്ചത്, ആരാണ് മുൻകൈയെടുത്തത് എന്നുള്ളതാണ് ജോൺ മുണ്ടക്കയത്തിൻ്റെ ആത്മകഥയിലെ പ്രധാനപ്പെട്ട ഭാഗം. അതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. മലയാളം വാരികയിൽ അച്ചടിച്ചു വരുന്ന ആത്മകഥയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ ആത്മകഥ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ആത്മകഥാപരമായ കുറിപ്പുകൾ എന്നുള്ള നിലയിൽ ശ്രദ്ധ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ഇത് മാറിക്കഴിഞ്ഞു. അങ്ങനെ കേരളത്തിൽ ഇന്നത്തെ വിഷ്വൽ മീഡിയ മുഴുവൻ ചർച്ച ചെയ്തു. പത്രങ്ങൾ അത്യാവശ്യം പ്രാധാന്യത്തോടുകൂടി തന്നെ ഇന്ന് വാർത്തകൾ നൽകുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ നമ്മളുടെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ജോൺ മുണ്ടക്കയം ഇപ്പോൾ ഇവിടെ എത്തി എന്നുള്ളതാണ്. ജോൺ മുണ്ടക്കയത്തെ പോലെ മലയാള മനോരമയിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഒരു മാധ്യമപ്രവർത്തകന് പറഞ്ഞ പണിയാണോ അദ്ദേഹം ചെയ്തത് എന്നുള്ളതാണ്. അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ആ ഭാഗം ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. ആദ്യം നമുക്ക് ഇന്നത്തെ മനോരമ പത്രത്തിലെ വാർത്തയിൽ നിന്ന് തന്നെ തുടങ്ങാം. ആദ്യം ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്, ജോൺ മുണ്ടക്കയം എന്ന മാധ്യമപ്രവർത്തകൻ തിരുവനന്തപുരത്ത് ബ്യൂറോ ചീഫ് പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന സമയത്താണ് ഈ സോളാർ സമരം നടക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ ഘട്ടത്തിൽ ഞാൻ ഈ സമരം തീർക്കുന്നതിന് വേണ്ടി ബ്രിട്ടാസ് വിളിച്ചത് പ്രകാരം LDFൻ്റെ അവർ ആകെപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അവരെ കുഴപ്പത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെ ഞാൻ ഉമ്മൻചാണ്ടിയെ, അല്ലെങ്കിൽ തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു, പിന്നെ ഉമ്മൻചാണ്ടിയെ ബന്ധപ്പെട്ടു, അങ്ങനെ സമരം അവസാനിപ്പിച്ചു. ഇത് കേൾക്കുമ്പോൾ അസ്വാഭാവികമായി പെട്ടെന്ന് നമുക്കൊന്നും തോന്നില്ലായിരിക്കാം. കാരണം ഇതൊരു കേരള രാഷ്ട്രീയത്തിൽ ഇമാതിരി വിവാദങ്ങളിൽ അത് ഉയർത്തിവിടാനുള്ള പ്രധാനപ്പെട്ട കാരണമായിരുന്ന ആളുകളെക്കുറിച്ചുള്ള ചിന്തകളൊന്നും നമുക്ക് വരില്ല. അതിൻ്റെ എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ആ വിഷയത്തിൽ കയറി പിടിക്കുകയാണ് ചെയ്യുക. ആ വിഷയത്തിന് പ്രസക്തിയുണ്ട്. സോളാർ കേസ്, സോളാർ എന്ന വലിയ, കേരളം കണ്ട വലിയ തട്ടിപ്പുകളിലൊന്നാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സോളാർ കേസിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികൾക്ക് എന്തുമാത്രം ബന്ധമുണ്ടായിരുന്നു എന്ന് കേരളം ചർച്ച ചെയ്തതാണ്. അതിലൊരു പ്രതിയുമായി മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, കുടുംബകാര്യങ്ങൾ പോലും ചർച്ച രഹസ്യമായി നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം കേരളത്തെ മറ്റൊരു തലത്തിലേക്ക് നയിച്ചിരുന്നതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വലിയ തോതിൽ പ്രതിരോധത്തിലായ ഒരു ഘട്ടത്തിലാണ് ഈ സമരം വന്നത്. തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്ന ഒരുപക്ഷെ വലിയ കുരുക്കിലേക്ക് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും തന്നെ നയിച്ച വലിയൊരു അന്വേഷണ റിപ്പോർട്ട് വരെ എത്തുന്നവരെ കാര്യങ്ങൾ എത്തിയിരുന്നതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണല്ലോ വലിയ വിവാദം. മലയാള മനോരമയുടെ ഇന്നത്തെ പത്രത്തിൻ്റെ വാർത്തയിലെ റിപ്പോർട്ടിങ്ങിലെ ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അതിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മനോരമയുടെ എസ്റ്റാബ്ലിഷ്ഡായ റിപ്പോർട്ടർമാരിലെ ഒരാളാണ് ജോൺ മുണ്ടക്കയം. നമ്മളൊക്കെ കാണുന്ന കാലം മുതലുള്ള ബൈലൈനാണ്. ആ പേരിൽ അദ്ദേഹം ബ്യൂറോ ചീഫിൻ്റെ പണിയാണ് എടുത്തത്, രാഷ്ട്രീയ പാർട്ടികളുടെ, അല്ലെങ്കിൽ റിപ്പോർട്ടറുടെ പണിയാണ് എടുത്തത്, രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും പ്രതിരോധത്തിലായ സർക്കാരിൻ്റെയോ കോൺഗ്രസിൻ്റെയോ സമരം തീർക്കാനുള്ള മധ്യസ്ഥതയാണോ നടത്തേണ്ടിയിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ ആദ്യം മനസ്സിൽ തോന്നിയത് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ചിലപ്പോൾ ആ ചോദ്യം മനോരമ പത്രത്തിൻ്റെ മുതിർന്ന എഡിറ്റർമാർക്കും തോന്നിയിരിക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ അത് പരസ്യമായി പറയാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യമാണ് മുന്നിലേക്ക് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത്, അല്ലെങ്കിൽ പൊളിഞ്ഞോ അത് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അത് ചെറിയാൻ ഫിലിപ്പ്, ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് തന്നെയായ ചെറിയാൻ ഫിലിപ്പ് അടക്കം അത് നിഷേധിച്ചു. പക്ഷേ അങ്ങനെയൊരു നീക്കം അദ്ദേഹം നടത്തിയതോ, അല്ലെങ്കിൽ നടത്തിയതായി പറയാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നത് എന്ത് മാധ്യമ പരിപാടിയാണ് എന്നുള്ളതാണ് നമുക്ക് വരുന്ന ചോദ്യം. റിപ്പോർട്ടിങ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ലോബിയിങ് നടത്തുന്ന പരിപാടിയാണോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം മനോരമയിലെ ഇന്ന് പത്രം ഇറക്കുന്നതിന് നേതൃത്വം നൽകിയ ആളുകൾക്കും ഉണ്ടാകാം. അതുകൊണ്ട് മനോരമ പത്രത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന് മാത്രമാണ് പ്രയോഗിച്ചിട്ടുള്ളത്. മനോരമയുടെ റിപ്പോർട്ടറായിരുന്നുവെന്നോ മനോരമയിലെ മാധ്യമപ്രവർത്തകനായിരുന്നു എന്നോ ആ വാർത്തയ്ക്കകത്ത് പറഞ്ഞിട്ടില്ല. നമുക്ക് മനോരമയുടെ വാർത്ത ആദ്യം വായിക്കാം. അത്യാവശ്യം ചെറിയ വാർത്തയാണ്, അതും പൂർണ്ണമായും ഞാൻ വായിക്കാം.
സോളാർ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് 2013 LDF പ്രഖ്യാപിച്ച അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം രണ്ടാം ദിവസം അവസാനിച്ചത് CPM മുൻകൈ എടുത്തിട്ടാണെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ വെളിപ്പെടുത്തൽ ചർച്ചയായി. CPMമായി ചർച്ചയുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നുപോലും അവർ പ്രയോഗിച്ചിട്ടില്ല, മാധ്യമപ്രവർത്തകൻ എന്നേ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. കൈരളി TV MD ഇപ്പോൾ രാജ്യസഭാംഗവുമായ ജോൺ ബ്രിട്ടാസ് സമരം തീർക്കണമെന്ന ആവശ്യവുമായി രംഗത്തിറങ്ങി എന്ന വെളിപ്പെടുത്തലാണ് ചർച്ചയ്ക്ക് തിരികൊളുത്തിയത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പ്രവർത്തകരെ തലസ്ഥാനത്തെത്തിച്ച് വീറോടെ CPM തുടങ്ങിയ സമരം പിറ്റേന്ന് പിൻവലിച്ചത് ഒത്തുതീർപ്പിൻ്റെ ഭാഗമാണെന്ന ആക്ഷേപം പാർട്ടിയിലും LDFലും ഉയർന്നിരുന്നു. പാർട്ടിയെ വെട്ടിലാക്കുന്ന പുതിയ വെളിപ്പെടുത്തലിനോട് നേതൃത്വം പ്രതികരിച്ചില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം സാധാരണ മാധ്യമങ്ങളെ കാണാറുള്ള CPM സെക്രട്ടറി MV ഗോവിന്ദൻ അതിന് തുനിഞ്ഞില്ല. സമരം അവസാനിപ്പിക്കണം എന്ന് CPM അങ്ങോട്ടല്ല UDF ഇങ്ങോട്ടാണ് ആവശ്യപ്പെട്ടതെന്ന് ആരോപണങ്ങളോട് ബ്രിട്ടാസ് പ്രതികരിച്ചു. ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ സമയത്ത് കൈരളി ഓഫീസിലുണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പിനെ ഓട് നിർദ്ദേശിക്കുകയായിരുന്നു ഫോണിൽ. ഒത്തുതീർപ്പിന് തയ്യാറാകണമെന്ന അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന CPM നേതൃത്വത്തിന് കൈമാറി. തുടർന്ന് പാർട്ടിയുടെ അറിവോടെ ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ തിരുവഞ്ചൂരും PK കുഞ്ഞാലിക്കുട്ടിയും ചെറിയാൻ ഫിലിപ്പും ഉണ്ടായിരുന്നുവെന്നും ബ്രിട്ടാസ് പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിൽ നിന്ന് ബ്രിട്ടാസ് തന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തതെന്ന് തിരുവഞ്ചൂർ പ്രതികരിച്ചു. പ്രശ്നം പരിഹരിക്കാൻ എല്ലാവരുമായും ചർച്ച നടത്തി. ഒരു വ്യാഴവട്ടത്തിന് ശേഷം അത് പറഞ്ഞ് ആരെയും തേജോവധം ചെയ്യാൻ താനില്ല, തിരുവഞ്ചൂർ പറഞ്ഞു. ഇരുവിഭാഗത്തിനും സമരം തീർക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ആരാണ് മുൻകൈ എടുത്തത് എന്നതിന് പ്രസക്തിയില്ലെന്നും ഇന്ന് KPCC മാധ്യമ സമിതി ചെയർമാൻ ആയ ചെറിയാൻ ഫിലിപ്പ്, അന്ന് ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു. സമരങ്ങൾ തീർക്കാൻ ചർച്ചകൾ നടത്തുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ മറ്റ് പ്രതികരണങ്ങളാണ് നേതാക്കളുടെ. മനോരമയുടെ വാർത്തയിൽ മുഖ്യ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം ജോൺ മുണ്ടക്കയം എന്ന മാധ്യമപ്രവർത്തകൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മനോരമയുടെ മാധ്യമപ്രവർത്തകനായിരുന്നു എന്നുള്ള കാര്യം മനോരമ മുക്കി. അതിനുള്ള കാരണം ഇതായിരിക്കാം. എന്താ, അദ്ദേഹം മനോരമയുടെ റിപ്പോർട്ടറായിട്ടിരുന്നിട്ട് ഇതാണ് പരിപാടി, വാർത്ത റിപ്പോർട്ട് ചെയ്യലല്ല, കോൺഗ്രസ്സിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടലാണ് എന്നുള്ള ഒരു കാര്യം ആളുകളിൽ തോന്നിയേക്കാമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം മുക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഇനിയുള്ള കാലത്തും മനോരമയ്ക്കെതിരെ വലിയ ആരോപണം എല്ലാ കാലത്തും CPM ഉന്നയിക്കുന്നതാണല്ലോ, കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന്. ഇനി അങ്ങനെ ആണ് എങ്കിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ജോൺ മുണ്ടക്കയത്തിൻ്റെ വാദം ശരിയാണ് എങ്കിൽ തന്നെ അങ്ങനെ പ്രവർത്തിക്കുമോ എന്നുള്ള ചോദ്യം. മാത്രമല്ല, റിട്ടയർ ആയതിനു ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ, പണ്ടൊക്കെ പറയാറുണ്ട് പോലീസുകാരനും പത്രക്കാരനും റിട്ടയർ ആയിക്കഴിഞ്ഞാൽ വിലയുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരുടെ കാര്യം. നല്ല മാധ്യമപ്രവർത്തകർക്ക് നല്ല വിലയുണ്ട്. ജോൺ മുണ്ടക്കയം താൻ ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഈ ജോലി റിട്ടയർ ആയതിനു ശേഷവും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് നേടിയെടുക്കാനുള്ളത് എന്നുള്ളതൊരു കാര്യം. ഇത് ശരിയാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ മാധ്യമസമിതി ചെയർമാൻ കൂടിയായ ചെറിയാൻ ഫിലിപ്പിൻ്റെ നിലപാട്. ചെറിയാൻ ഫിലിപ്പ് എന്താണ് ഇന്നലെ പറഞ്ഞത്? മനോരമ വാർത്തയിൽ നിന്ന് സമർത്ഥമായി ഒഴിവാക്കിയ ഒരു കാര്യം ചെറിയാൻ ഫിലിപ്പ് ഇന്നലെ പറഞ്ഞത്, ബ്രിട്ടാസിൻ്റെ വാദങ്ങളെ ശരിവെക്കുന്ന നിലപാടാണ് അദ്ദേഹം കൈക്കൊണ്ടത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നെ വിളിക്കുകയായിരുന്നു എന്നും ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ജോൺ ബ്രിട്ടാസിനെ വിളിക്കുകയായിരുന്നു എന്നും ജോൺ മുണ്ടക്കയത്തിനൊന്നും ഇതിലൊരു റോളുമില്ല എന്നുമാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത്. അതിനുശേഷം ഉണ്ടായിരുന്ന തുടർ ചർച്ചകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം മനോരമയുടെ വാർത്തയിലില്ല. അതായത് ഇന്ന് കോൺഗ്രസിൻ്റെ മാധ്യമസമിതി ചെയർമാനാണ് ചെറിയാൻ ഫിലിപ്പ് എന്നാലോചിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് ഇങ്ങോട്ട് സമീപിക്കുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ചെറിയാൻ ഫിലിപ്പ് വ്യക്തമാക്കുന്നത്. ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെയുള്ള നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ ചെറിയാൻ ഫിലിപ്പ് ചെയ്തത്. കോൺഗ്രസിൽ ഭാവിയിൽ ഇത് വലിയ ചർച്ചകൾ മുന്നോട്ട് വരുന്ന സമയത്ത് മറ്റൊരു തർക്കത്തിന് വഴി തുറക്കുന്ന ഒരു നിലപാടിലേക്കാണ് ചെറിയാൻ ഫിലിപ്പ് പോയത് എന്നുള്ളത് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ മനോരമയിൽ നിന്ന് റിട്ടയർ ചെയ്ത മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ നിലപാടും ചർച്ച ചെയ്യപ്പെടുന്നത്. ജോൺ മുണ്ടക്കയം ചെയ്തത് മാധ്യമപ്രവർത്തനമാണോ രാഷ്ട്രീയ പാർട്ടികളുടെ ലോബിയിങ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അത് വലിയ കാര്യമായി തൻ്റെ ആത്മകഥയിൽ എടുത്തെഴുന്നള്ളിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാലത്ത് മാധ്യമപ്രവർത്തകരെ ആകെ ലജ്ജിപ്പിക്കുന്ന കാര്യം. ഒരുപക്ഷെ മനോരമയിലെ മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ ചിന്തയ്ക്ക് വഴിവെക്കുന്നതാണ്. ജോൺ മുണ്ടക്കയം മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ പത്രങ്ങളിലെ മനോരമയിലെ ബൈലൈനുകളൊക്കെ കണ്ട് നിരന്തരം വാർത്തകൾ വായിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് നമ്മളെല്ലാം. എന്നാൽ അങ്ങനെ ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ടിയിരുന്ന റിപ്പോർട്ടിംഗ് എന്ന തൊഴിലിനെ വഞ്ചിക്കുന്ന നിലപാട് ഇനി അത് ശരിയാണെങ്കിൽ അദ്ദേഹം കൈക്കൊണ്ടുവോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ സോളാറിലെ ഇരുണ്ട കാലം എന്ന ഏരിയ നമ്മൾ മലയാളം വാരികയിലെ
ആത്മകഥയിൽ നിന്ന് നമ്മൾ വായിക്കുന്നത്. ഇനിയുള്ള മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് വരുന്ന ആളുകൾക്കുള്ളൊരു പാഠമാണ്, ഒന്നുകിൽ തുറന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ലോബിയിങ് പരിപാടികളിലേക്ക് പോവുകയോ ചെയ്യുക എന്നുള്ളതൊരു കാര്യം, അല്ലെങ്കിൽ ഇത്തരം മാധ്യമ പ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടുക, മാധ്യമ പ്രവർത്തനം ചെയ്യുക, റിപ്പോർട്ടിംഗ് ചെയ്യുക എന്നുള്ളത് കാര്യം. എന്നാൽ മനോരമ പോലെ എസ്റ്റാബ്ലിഷ്ഡായ ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ റിപ്പോർട്ടറായിരുന്നു കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്ന സമരങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ തർക്കങ്ങൾക്കോ ഒക്കെ ഇടനില നിൽക്കുന്ന പരിപാടിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പുതിയ തലമുറയോ നിലവിലുള്ള തലമുറയോ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യമാണ് വലിയ സങ്കടം. എന്തായാലും ഇക്കാര്യത്തിൽ ജോൺ വിട്ടാസും തൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നടന്നത് എന്താണ് എന്നും തിരുവഞ്ചൂരാണ് ഈ കാര്യത്തിൽ ഇടപെട്ട് തങ്ങളുടെ താല്പര്യം സമരം തീർക്കാനുള്ള ആഗ്രഹം, തങ്ങൾ ഈ കാര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണ് എന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിൽ അനുഭാവ നിലപാട് എടുക്കാൻ സാധ്യതയുണ്ട് എന്നുമുള്ള സൂചനയുമായി രംഗത്ത് വന്നത്. അങ്ങനെയാണ് ഈ ചർച്ചയിലേക്ക് വന്നത് എന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ബ്രിട്ടാസിൻ്റെ ഈ നിലപാടിനെ സാധൂകരിക്കുന്ന നിലപാടാണ് ചെറിയാൻ ഫിലിപ്പും കൈക്കൊണ്ടത്. ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത് ശരിയാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇങ്ങോട്ട് വിളിച്ചത് എന്നുള്ള കാര്യം ചെറിയാൻ ഫിലിപ്പ്, ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയായ ചെറിയാൻ ഫിലിപ്പും പറയുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ആകപ്പാടെ മനോരമയുടെ മാധ്യമ പ്രവർത്തകൻ്റെ ജോലിയാണോ മുണ്ടക്കയം ചെയ്തത് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ റിട്ടയർ ചെയ്തതിനു ശേഷം മാധ്യമ പ്രവർത്തകർ എല്ലാം ഇനി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ആത്മകഥ രൂപേണ എഴുത്തെഴുന്നേൽച്ചാൽ മതിയോ, അങ്ങനെ അവർക്കുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ അവരുടെ സാധ്യത തുറന്നിടാൻ വലിയ വിവാദങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഇടപെട്ട് കളയാൻ കഴിയുന്ന നിലയിൽ തൻ്റെ ഭൂതകാലത്തിലേക്ക് മറ്റൊരു സംഭവത്തെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ കൊള്ളാമോ എന്ന നിലയിലേക്ക് എത്തിയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയാൻ ഫിലിപ്പ് തിരുവഞ്ചൂരിന് വിരുദ്ധമായ നിലപാട് കൈക്കൊള്ളുകയാണ്. ചെറിയാൻ ഫിലിപ്പ് നമുക്കറിയാം പഴയ കാലത്ത് കോൺഗ്രസ്സിലുള്ള ആദ്യകാലത്തൊക്കെ എ ഗ്രൂപ്പിൻ്റെ ശക്തനായ ഒരാളായിരുന്നു. അദ്ദേഹം പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് തന്നെ പോയി ഇടതുപക്ഷ അനുഭാവിയായി സി പി എമ്മിനൊപ്പം ചേരുകയായിരുന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചു വീണ്ടും കോൺഗ്രസ്സിലേക്ക് പോയതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്തെങ്കിലും അത് അല്ലെങ്കിൽ അത്തരത്തിൽ ആഭ്യന്തരമായി കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങളിൽ പുതിയ തലമുറ ഗ്രൂപ്പിനൊപ്പം ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രഖ്യാപനം, പരസ്യമായി അദ്ദേഹം ഒന്നിനെയും ഭയക്കാതെ തന്നെ ഇക്കാര്യം പറയാനുള്ള നിലവിലെ സാഹചര്യം, ഇതൊക്കെ കോൺഗ്രസിനകത്തുള്ള മറ്റൊരു തരത്തിലേക്കുള്ള തർക്കങ്ങളിലേക്ക് വഴിതെളിക്കുന്നതാണോ എന്നുള്ളതാണ്. ജോൺ മുണ്ടക്കയം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ വിവാദത്തിന് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു സമരത്തിൽ നിന്നും ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് രക്ഷപ്പെട്ട സംഭവത്തിൽ അതിനുശേഷം പക്ഷേ വലിയ കുരുക്കിലേക്ക് ഉമ്മൻചാണ്ടി പോയി. അപ്രതീക്ഷിതമായി ശിവരാജൻ കമ്മീഷനൊക്കെ ആ നിലപാടാണ് സ്വീകരിച്ചത്, സർക്കാരിനെതിരായ ഉമ്മൻചാണ്ടിക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു വലിയ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യലിന് വിധേയമാകുന്ന നിസ്സഹായമായ കാഴ്ചയും നമ്മൾ കണ്ടു. ഇതിലേക്കൊക്കെ നയിച്ച ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ സി പി എം ആണ് അല്ലെങ്കിൽ എൽ ഡി എഫ് ആണ് ഈ സമരത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി അവരുടെ കാര്യം ആവശ്യമായിരുന്നു എന്നുള്ള നിലയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റേതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ താല്പര്യം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള ചോദ്യം നിലനിൽക്കുമ്പോൾ തന്നെ ചെറിയാൻ ഫിലിപ്പ് ഇതിനെ അപ്പം തന്നെ പൊളിച്ചു കളയുന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സംഭവം ഇനി അധികകാലം നിലനിൽക്കാൻ സാധ്യതയില്ല. കോൺഗ്രസ്സിൽ തന്നെ ഒന്നുകിൽ ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസ് തള്ളിക്കളയണം, അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് പറയുന്നതിന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിവാദം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അങ്ങനെ ആകപ്പാടെ അലുത്തുകുലുത്തായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. മനോരമ റിപ്പോർട്ട് ചെയ്തതുപോലെ മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിൻ്റെ ഇനിയുള്ള വെളിപ്പെടുത്തലുകൾ കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.